നാട്ടിലേക്കാണ്. അവിടെ മൂലങ്കാവിലെ ജനവാസ മേഖലയിൽ വലിയ ഭീതി വിതച്ച ഒരു കടുവയുണ്ടായിരുന്നു. അത് ഒടുവിൽ കൂട്ടിലായി. കടുവ വളർത്തുമൃഗങ്ങളെ അടക്കം ആക്രമിച്ചിരുന്നതാണ്. ജനകീയ പ്രതിഷേധം ഉയർന്നതോടെയാണ് വനം വകുപ്പ് അവിടെ കൂട് സ്ഥാപിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പ്രശ്നം നടക്കുകയായിരുന്നു. കൂട് സ്ഥാപിച്ചു. ഇന്ന് വെളുപ്പിന് ഇന്നലെ രാത്രിയോടെ കടുവ വന്ന് പെട്ടിരിക്കുന്നു. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് അല്ലേ? സുർജിത്ത് വളരെ ക്ഷീണിതനെ കാണപ്പെടുന്നു കടുവ. എനിക്ക് സുർജിത്ത് രാത്രി വാർത്ത എറിഞ്ഞ് അങ്ങ് മലകേറിയങ്ങ് എത്തിയപ്പോഴത്തേക്ക് ആ കടുവ അവിടുന്ന് മാറ്റിയോ? പുലർച്ചെയാണ് ഹാഷ്മി ഈ വിവരം അറിഞ്ഞത്. അപ്പോഴേക്കും നമ്മൾ എത്തി. പക്ഷേ അപ്പോഴേക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്നും കടുവയെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ഹൈവേയിലാണ്. അതായത് മൂലങ്കാവ് എന്ന് പറയുന്ന പ്രദേശം ബത്തേരിയിൽ നിന്ന് കർണാടകയിലേക്ക് പോകുന്ന, മുത്തങ്ങ വഴി കർണാടകയിലേക്ക് ഗുണ്ടൽപേട്ടിലേക്ക് കടക്കുന്ന ഹൈവേ ആണ്. ഈ ഹൈവേയുടെ ഓരത്ത് പകൽ സമയത്ത് പോലും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ദൃശ്യങ്ങൾ പുറത്തുവന്നതാണ്. ഇവിടെ ക്ഷീരകർഷകരാണ്, ധാരാളം ക്ഷീരകർഷകരുള്ള മേഖലയാണ് ഈ മൂലങ്കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതി ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം, അതായത് ഒരാഴ്ചക്കിടെ ആദ്യം കടുവ കൊന്ത ബിനു എന്ന് പേരുള്ള ആളുടെ വീട്ടിലെ മൂരിക്കുട്ടനെയാണ് കടുവ തൊഴുത്തിൽ വന്ന് കൊണ്ടുപോയത്. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒരു പട്ടിയെ കൊണ്ടുപോയി. അതിനുശേഷം ഒരു കോഴി ഫാമിൽ, അതായത് ഈ കടുവയുടെ ഈ കൂട് സ്ഥാപിച്ച കോഴി ഫാമിൽ എത്തി 100 കോഴികളെയാണ് ഈ കടുവ ആക്രമിച്ചത്. ഇതിനുശേഷം ഏറ്റവും ഒടുവിൽ ആക്രമണം ഉണ്ടായത് രാജേഷ് എന്ന് വിളിക്കുന്ന ആളുടെ വീട്ടിലെ ആദ്യം പശുവിനെ ആക്രമിച്ചു. ഇതിനുശേഷം അവിടുത്തെ പട്ടിയെ എടുത്തുകൊണ്ടുപോവുകയാണ് ഉണ്ടായത്. പട്ടിയുടെ ജഡം പിന്നീട് പീസ് പീസായി അവിടെ നിന്നും, അതായത് തൊട്ടടുത്തുനിന്ന് കിട്ടി. അതാണ് അവസ്ഥ ഉണ്ടായത്. അത്തരത്തിൽ ആളുകളെ സംബന്ധിച്ച് വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിനൊടുവിലാണ് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറായത്. അതിനുശേഷമാണ് ഏതാണ്ട് കൂട് സ്ഥാപിച്ച മൂന്നാമത്തെ ദിവസം, മൂന്നാം പക്കം ഈ കടുവ കുടുങ്ങിയെന്നുള്ളതാണ് ആശ്വാസകരമായ വസ്തുത. ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, ക്ഷീരകർഷകരായിട്ടുള്ള ആളുകളാണ് നമ്മോടൊപ്പം ചേരുന്നു. ചേട്ടാ അങ്ങോ, എത്രത്തോളം ആശ്വാസമുണ്ട് നിങ്ങളെ സംബന്ധിച്ച്? ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ഭീതി വരുത്തുന്ന കടുവ ഉണ്ടായിരുന്നു. അപ്പോൾ കടുവ പകൽ സമയങ്ങളിൽ പോലും ഈ റോഡ് സൈഡിൽ കാണുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവം സ്കൂൾ പിള്ളേരടക്കം പോകുന്ന ഒരു സ്ഥിതിയാണ്. ഇന്ന് സ്കൂൾ തുറക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ 3 മുന്നെയാണ് കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിൽ ഇന്ന് വെളുപ്പിനെ കടുവ കുടുങ്ങുകയും അതിനെ ഇവിടുത്തെ ജനങ്ങളുടെ മുന്നിലെല്ലാം കാണിച്ച് ഇന്നിപ്പോൾ അവർ ഫോറസ്റ്റ് ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. വലിയൊരു ആശ്വാസം തന്നെയാണ് ഉള്ളത്. ഈ പകൽ സമയത്ത് പോലും കടുവയെ റോഡരിയിൽ കാണുന്ന അവസ്ഥ ഉണ്ടായില്ലേ? ഉണ്ടായി. ഇപ്പോൾ പാൽ സമയത്തും റോഡ് സൈഡിൽ ഇരിക്കുന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ആശ്വാസം നിങ്ങളെ സംബന്ധിച്ചുണ്ട് ഇപ്പോൾ? നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം രാവിലെ വെളുപ്പിന് ഞങ്ങൾ 5:30 പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അതൊരു വളരെ നല്ലൊരു ആശ്വാസം തന്നെയാണ്. ചേട്ടാ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട്? സ്കൂളിൽ പിള്ളേർ പോകുന്ന സമയമാണ്, പിന്നെ ഓണ വെക്കേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു ആശ്വാസമുള്ള രീതിയാണ് ഇപ്പോഴുള്ളത്. ഈ കടുവ കൂട്ടിലാവുന്ന ഘട്ടത്തില് എന്തായാലും കുറെ പ്രതിഷേധം വേണ്ടി വന്നല്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്ന്? ഇവിടെ ഭയങ്കര ഭീതിയല്ലായിരുന്നു? ശരിക്കും ബുദ്ധിമുട്ടായിരുന്നു. ഫസ്റ്റിൽ നമ്മളെ വീട്ടിലായിരുന്നു വന്നിരുന്നത്. ഫസ്റ്റില് കോഴിക്കോടിന്റെ കൂടെ ഒക്കെ പൊളിച്ചു കളഞ്ഞു. അവിടുന്ന് പിന്നെ രണ്ടാമതാണ് ഇങ്ങോട്ട് പോന്നത്. എന്തായാലും ഇവരെ സംബന്ധിച്ച് വലിയ ആശ്വാസം ഹാഷ്മി സ്മിത. കാരണം ഈ നാട്ടുകാരെ സംബന്ധിച്ച് ഇനി ഒരു സ്ഥലം കൂടിയുണ്ട്, പനവല്ലി. പനവല്ലിയിൽ ഇന്നലെ പോലും ആളുകളുടെ മുമ്പിൽ കടുവ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. തൊട്ട് മുഖാമുഖം നിൽക്കുന്ന സ്ഥിതി പനവല്ലിയിൽ ഉണ്ടായിരുന്നു. പനവല്ലിയിലും കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെയും കടുവ വലയിലായാൽ ആശ്വാസമാകുമെന്ന് ആ മേഖലയിലുള്ള ആളുകളും പറയുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രതിഷേധം വേണ്ടി വന്നു ഈ വനംവകുപ്പിന് ഇവിടെ കൂട് സ്ഥാപിക്കാൻ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഇവിടുത്തെ കടുവ, മൂലങ്കാവിലെ കടുവ കുടുങ്ങിയിരിക്കുന്നു. പനവല്ലിയിലെ കടുവ കുടുങ്ങേണ്ടിയിരിക്കുന്നു. അങ്ങനെ കുടുങ്ങുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ള ഒരു ആവശ്യമാണ് ഈ അവിടുത്തെ മേഖലയിലുള്ള കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. എന്തായാലും അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് ആളുകൾ കഴിയുന്നതും. ഹാഷ്മി സ്മിത. യെസ്, താങ്ക് യു സുർജിത്ത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ആ കടുവ മൂലങ്കാവ് മേഖലയിൽ ആറാടുകയായിരുന്നു പറയാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായി. കോഴിയും പട്ടിയും എല്ലാത്തിനെയൊക്കെ തിന്നങ്ങനെ എന്തായാലും അത് കുടുങ്ങി. അത് വലിയ അതാ ഒരു